വിലക്കയറ്റത്തിനെതിരായ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിപിഎം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയ്ക്ക് കൂടി പ്രാധാന്യമുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10-20 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഹാനികരമായി നിൽക്കുന്നത് ഈ പൊതുമേഖലയാണ്. അതുകൊണ്ട് പൊതുമേഖലയുടെ അത് പ്രവർത്തിക്കുന്ന മേഖലകളുകൂടി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിക്കൊണ്ട് രാജ്യത്തിന്റെ വളർച്ച ത്വരിതത്തിലാക്കണം. രാജ്യത്തിന്റെ വളർച്ചയെ തടയുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും നാം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ നിലനിൽക്കുന്ന കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ലോകത്തിലെ ചില മുതലാളിത്ത രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ രാജ്യങ്ങളോടൊപ്പം വളർച്ച കൈവരിക്കാൻ എല്ലാവിധ കെട്ടുപാടുകളും ഉപേക്ഷിക്കണം, അതിൽ നിന്ന് സ്വതന്ത്രമാകണം എന്ന നിലപാടാണ് കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ എടുത്തുവരുന്നത്. പൊതുമേഖല ഒരു ശക്തമായ ഘടകം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 20 വർഷക്കാലമായി ഇന്ത്യ രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമെമ്പാടും വില കയറിക്കൊണ്ടിരിക്കുകയാണ്. വില കയറുന്നതല്ലാതെ ഈ മാർക്കറ്റ് നിയന്ത്രിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വില കുറയുന്നത് നമ്മൾ കാണുന്നില്ല. വില കുറയുന്നത് യഥാർത്ഥ തൊഴിലാളിയുടെ വരുമാനത്തിൽ, അധ്വാനിക്കുന്ന ജനങ്ങളുടെ വരുമാനത്തിൽ മാത്രമാണ്. ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡി വിശ്വസേനന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സിപിഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി കെ ബാബു പണിക്കർ സ്വാഗതം പറഞ്ഞു. ഉപരോധത്തിന് മുന്നോടിയായി നടന്ന പ്രകടനം സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ചു. പ്രകടനത്തിനും ഉപരോധത്തിനും സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ശിവപ്രസാദ്, പി എസ് സുമൻ, സുജാ ചന്ദ്രബാബു, വി എസ് സതീശൻ, രവീന്ദ്രൻപിള്ള, കെ കെ എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.